ഒയൂർ തട്ടിക്കൊണ്ടുപോയൽ കേസിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുകയാണ്. പ്രതികൾ നിരവധി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രണം നടത്തിയിരുന്നു. നേരത്തെ രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ ശ്രമവും നടത്തി. പ്രതികൾ ആസൂത്രണം നടത്തിയതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. എ കെ സ്റ്റെഫൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫൻ, എന്താണ് ഈ രേഖകൾ? അരിയ, പ്രത്യേകിച്ചും 9 ബുക്കുകൾ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ കുട്ടികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതികളെ രണ്ടുപേരെ ചോദ്യം ചെയ്തു വരികയാണ്. അനിതകുമാരിയും അതോടൊപ്പം തന്നെ മകൾ അനുപമയുമാണ് ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ ഏതാണ്ട് 9 മണിക്കൂറോളം പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ രണ്ടുപേരെയും ഇപ്പോൾ പുയ്യപ്പള്ളി സ്റ്റേഷനിൽ നിന്നാണ് കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യും. അതോടൊപ്പം പ്രതികൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ സാമ്പത്തികമായ പ്രതികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധി ഉണ്ടായിരുന്നു, അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രണം നടത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ സ്ഥിരീകരണം, പ്രത്യേകിച്ചും ശാസ്ത്രീയ തെളിവ് ശേഖരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നടക്കുന്നത്. പ്രത്യേകിച്ചും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തുന്നു. അത്തരം തെളിവുകളൊക്കെ തന്നെ ഇവരുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് നടന്നു വരുന്നത്. അതിനുശേഷം മാത്രമേ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയുള്ളൂ. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ തന്നെ വ്യക്തമായിരിക്കുന്നത് കൂടുതൽ കുട്ടികളെ ഇത്തരത്തിൽ ഈ പ്രതികൾ തട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ശ്രമം നടത്തിയിരുന്നു. രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ മുൻപും ശ്രമിച്ചിരുന്നു. ഒറ്റയ്ക്ക് നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്ന കുട്ടികളെയൊക്കെയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. നമ്മൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ പള്ളിക്കൽ മൂതല എന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇവരുടെ വാഹനം, വെള്ള സ്വിഫ്റ്റ് ഡിസൈർ കാർ, ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാഹനം അവിടെ ഒരു പെൺകുട്ടിയെ കണ്ട് സ്ലോ ചെയ്യുന്ന അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഏതായാലും രണ്ട് കുട്ടികളെ മുൻപ് തട്ടിക്കൊണ്ടുപോകാൻ പ്രതികളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും വിശദമായി പ്രതികളെ ചോദ്യം ചെയ്ത് വരികയാണ്. തെളിവെടുപ്പൊക്കെ അതിനുശേഷം മാത്രമേ നടക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ.